Hello friends, welcome back to Samochis. Sadya special Olan recipe ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്ടോ. ഓലൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വൻപയറും കുമ്പളങ്ങയുമാണ്. സാധാരണ നമ്മൾ കുമ്പളങ്ങ മാത്രം വെച്ച് ഓലൻ തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങയും വൻപയറും അതിൻ്റെ കൂടെ അച്ചിങ്ങയൊക്കെ ചേർത്തിട്ടും ഓലൻ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ കുമ്പളങ്ങയും വൻപയറും കൊണ്ടാണ് ഓലൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലതുപോലെ കുതിർത്ത് ഒരു 5-6 മണിക്കൂറൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുതിർത്തെടുത്തത്. കുതിർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ പ്രഷർ കുക്കറിൽ വെച്ചൊരു 2-3 വിസിൽ കേൾപ്പിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് കുതിർത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കുതിർന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കർ അടച്ചിട്ട് 1 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി പ്രഷർ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം, ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ഇവിടെ ഇതേപോലെ ഒരു 700 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയും കുരുവും എല്ലാം നീക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുമ്പളങ്ങ അതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇനി ഇതേപോലെ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ കുറച്ചുകൂടെ ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ തൊലിയും കുരുവും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഇതേപോലെയുള്ള കപ്പിന് 2 കപ്പ് കുമ്പളങ്ങയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. പയറ് വേവിക്കാനായിട്ട് വെച്ചിരുന്നത് വെന്തോന്നും നോക്കാം. 1 വിസിൽ കേട്ടതിന് ശേഷം അതിൻ്റെ എയറെല്ലാം പോയിട്ട് ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്. നോക്കി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് പൊളർന്നെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 2 പോരാതെ വരുവാണ് ചേർത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ കൂടുതലൊന്നും ചേർക്കണ്ട. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ 1 മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/2 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. അതിൽ 2/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റവ് ഓൺ ചെയ്തിട്ട് നോക്കി കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നോക്കി കുമ്പളങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പം നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലെയുള്ള ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മതി. പ്രഷർ കുക്കർ അടപ്പ് വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെയുള്ളൊരു അടപ്പ് വെച്ചിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. കുമ്പളങ്ങ 2/2 പാല് ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അതായത് കുറച്ചുകൂടെ വേകാനുണ്ട്. വീണ്ടും ഒരു 4-5 മിനിറ്റ് നേരം കൂടെ അത് കുക്ക് ചെയ്തെടുക്കണം. ഈ കുമ്പളങ്ങ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയേ വേണം. ഇത് ഈ വെള്ളം അല്പം കൂടെ ഒന്ന് വറ്റി കിട്ടിയേ വേണം. കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് ഇത് കുക്കായി വരാനുണ്ട്. ഒരു 4-5 മിനിറ്റ് കൂടെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാൻ തുറന്ന് നോക്കാം. കുമ്പളങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് ഗ്രേവി കുറച്ചുകൂടെ വറ്റാനുണ്ട്. അത് വറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം.
നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 4-5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോഴത്തേനും ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നമ്മുടെ ഓലിനകത്തേക്ക് ഇറങ്ങും. അപ്പം നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങയും വൻപയറും കൊണ്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണസദ്യയ്ക്ക് കറികൾ തയ്യാറാക്കുമ്പോൾ ഓലൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങയും വൻപയറും കൊണ്ടുള്ള ഓലൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.